ഹായ് കൂട്ടുകാരെ, നമ്മുടെ എസ് സി ആർ ടി സയൻസ് മോക്ക് ടെസ്റ്റ് സീരീസിലെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോറി, നാലാമത്തെ ക്ലാസ് അല്ല, നാലാമത്തെ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നാലാമത്തെ ക്ലാസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റിലേക്കാണ് നേരിട്ട് വന്നതെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം വരിക. ഒരു 20 മിനിറ്റ് ക്ലാസ്സേ ഉള്ളൂ. ആ 20 മിനിറ്റിൽ രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കും. യൂണിവേഴ്സിറ്റി എൽജിഎസ് എക്സാമിന് ചോദിക്കുന്ന 20 സയൻസ് ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നമുക്ക് കിട്ടുക എന്നൊരു വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മൾ സയൻസ് പഠനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഒരുപാട് വർക്കുകൾ, പെൻഡിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ 6 മണിയായ ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നൊരു ദിവസം മാത്രമേ ഇതുപോലെ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ നാളെ മുതൽ നമ്മൾ കറക്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണോ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻസ്: വാക്സിനോളജി, പാത്തോളജി, ടോക്സിക്കോളജി, എപ്പിഡമോളജി. വാക്സിനോളജി, പാത്തോളജി, ടോക്സിക്കോളജി, എപ്പിഡമോളജി. ആൻസർ ഏതാ പിള്ളേരെ? എപ്പിഡമോളജി ആണ് കേട്ടോ. എന്താണ് എപ്പിഡമോളജി? അപ്പം പാത്തോളജി തന്നെ പിള്ളേരെ, പാത്തോളജി. പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഈ രോഗങ്ങൾ വരുന്നത് പാത്താണ് വരുന്നതെന്ന് ഓർത്തിരുന്നത് നമ്മളറിയുമോ? നമുക്കൊരു അസുഖം വരുമ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പനിയാണെങ്കിലും പനി പിടിച്ചതിന് ശേഷമേ നമുക്കറിയത്തുള്ളൂ. 2 ദിവസം മുന്നേ നമുക്ക് ഒരു കുഴപ്പം കാണത്തില്ല, പെട്ടെന്നാണ് പനി പിടിക്കുന്നത്. അപ്പോൾ പാത്ത് ഒളിച്ചിരുന്നാണ് എന്ത് വരുന്നത്? രോഗങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. രണ്ടാമത്തെ ചോദ്യം: സൂപ്പർ ബഗുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര്? ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് സൂപ്പർ ബഗ്. പിള്ളേരെ, സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയ കപ്പലൊക്കെ പോകുമ്പോൾ അവിടുന്ന് ചെറുതായിട്ട് എണ്ണ ചോർച്ച ഉണ്ടാവുകയും ജലം മലിനീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഈ മലിനീകരണപ്പെടുന്ന ഈ ജലത്തിനെ, ആ ഒരു നമ്മുടെ എണ്ണയെ, അങ്ങനെ ഈ കടലിലോട്ട് പോകുന്ന എണ്ണനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്പായിട്ടിരിക്കുന്ന ബാക്ടീരിയകളുടെ പേരാണ് എന്ത്? സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ. ആരാണ് സൂപ്പർ ബഗ് ഡെവലപ്പ് ചെയ്ത പിള്ളേരെ? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് കേട്ടോ. ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് എന്ത് സൂപ്പർ ബഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ് എന്നാണ് ചോദ്യം. വായുവിലൂടെ പകരുന്ന രോഗം, ഓപ്ഷൻസ്: ടൈഫോയിഡ്, ക്ഷയം, കോളറ, മഞ്ഞപ്പിത്തം. ക്ഷയം, ഞാൻ ഇന്നലെ 2 രോഗങ്ങൾ പറഞ്ഞായിരുന്നു നമുക്ക് കോമൺ സെൻസ് വഴി കിട്ടുന്നതാണെന്നല്ലേ. ആ എന്തൊക്കെയാണ്? ജലദോഷവും ചുമയായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ ചുമയുടെ കൂടിയ അവസ്ഥയാണ് എന്ത്? ക്ഷയം. അപ്പോൾ ക്ഷയം എങ്ങനെ കിട്ടുന്നതാണ്? വായുവിലൂടെ കിട്ടുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് വേറെ ഒരു വഴിയല്ലോ. വെറുതെ ഇരുന്നാലും എനിക്കിപ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ അടുത്ത മുറി ഇരിക്കുന്ന പപ്പായ്ക്ക് ചിലപ്പോൾ നാളെ കഴിഞ്ഞ് ജലദോഷം പിടിക്കും. അത് വേറൊന്നും വഴിയല്ല, എന്ത് വഴിയാണ്? വായു വഴി വരുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ക്ഷയമാണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണിത് ക്ഷയം. ഇനി താഴെ പറയുന്നതിൽ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ. ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ് ചോദ്യമേ. ഓപ്ഷൻസ്: ട്രൈക്കോമ, വസൂരി, പോളിയോ, മീസിൽസ്. ട്രൈക്കോമ, വസൂരി, പോളിയോ, മീസിൽസ്. ബാക്ടീരിയ വഴി ഏത് രോഗമാണ് പിള്ളേരെ ഉണ്ടാകുന്നത്? ബാക്ടീരിയ വഴി ട്രൈക്കോമയാണ് അല്ലേ. ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് ട്രൈക്കോമ കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഒരു സെക്ഷനൊക്കെ നല്ല ഡീപ്പായിട്ട് സെപ്പറേറ്റ് സെക്ഷനായിട്ട് എടുത്തിരുന്നതായിരിക്കും. നിങ്ങളെല്ലാം കാണണം കേട്ടോ. ദെൻ രോഗത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി അല്ലേ. എന്താണ് രോഗത്തെക്കുറിച്ചുള്ള പഠനം? പാത്തോളജിയാണ്, പാത്തോളജി. ദെൻ താഴെ പറയുന്നതിൽ ജലത്തിലൂടെ പകരാത്ത രോഗം ഏത് എന്നാണ് ചോദ്യം. ജലത്തിലൂടെ പകരാത്ത രോഗം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം: ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എലിപ്പനി, ചിക്കൻ പോക്സ്. ഏതാ പിള്ളേരെ ജലത്തിലൂടെ പകരാത്ത രോഗം? ആൻസർ ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ്. താഴെ പറയുന്നവർ ജലത്തിലൂടെ പകരാത്ത രോഗം ചോദിച്ചാൽ അത് ചിക്കൻ ബോക്സ് ആണ്. അടുത്ത ചോദ്യം: ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം: BCG, മീസിൽസ്, റുബല്ല, പെർട്ടുസിസ്. BCG, മീസിൽസ്, റുബല്ല, പെർട്ടുസി. ഏതാണ് പിള്ളേരെ ഉത്തരം? BCG ആണ് കേട്ടോ. ക്ഷയരോഗത്തിന് എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് BCG എന്നാണ് കേട്ടോ. എന്താണ് BCG? ദെൻ അടുത്തത്, വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയെന്ന് WHO ആണ് കേട്ടോ. വൈക്കോ എന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. WHO പ്രഖ്യാപിച്ച വർഷമാണ് ചോദ്യം. WHO പ്രഖ്യാപിച്ച വർഷമാണ് ചോദ്യം. ഏത് വർഷം പിള്ളേരെ? 1980 കേട്ടോ. 1980 എന്ത് വസൂരിയനെ ഭൂമുഖത്തും തുടച്ചു നീക്കിയെന്ന് ആര്? നമ്മുടെ WHO പ്രഖ്യാപിച്ചത് 1980. ദെൻ അടുത്ത ചോദ്യം: ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് പിള്ളേരെ? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം നമുക്കറിയാം, ഉത്തരം അറിയാം. എന്താണ്? ചന്ദ്രനാണ് അല്ലേ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചോദിച്ചാൽ അതേതാണ്? ചന്ദ്രനാണ്. ദെൻ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏതാണ്? നമ്മളറിയാം, നമ്മൾ കണ്ടു കണ്ട് പഠിച്ച് മടുത്തതാണ് അല്ലേ. ആരാണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനത്തിൻ്റെ പേര്? വോസ്തോക്ക് 1. ദെൻ ഇന്ത്യ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച വർഷമാണ് ചോദ്യം. സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷമാണ് ചോദ്യം.
57, 55, 59, 54. 1957, 55, 59, 54. ആൻസർ ഏതാണ് പിള്ളേർ? 1957 ആണ് കേട്ടോ. ദെൻ അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ഏത് വർഷമായിരുന്നു? അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം. ഇന്നലത്തെ സ്ലൈഡിൽ ഈ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും മിസ്റ്റേക്ക് പറ്റിപ്പോയത് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒഴിവായി പോയത്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നു. എന്താണ് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ഏത് വർഷമായിരുന്നു? 1958. 1958. അടുത്ത, മനുഷ്യൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വർഷം? 1900 എത്രയാണ് പിള്ളേരെ? ആരാണ് ആദ്യമായിട്ട് ബഹിരാകാശം ചെയ്യുന്നത്? യൂറി ഗഗാറിനാണ്. വാഹനത്തിന്റെ പേരെന്താണ് പിള്ളേരെ? വാഹനത്തിന്റെ പേര് നമ്മുടെ വോസ്തോക്ക് വണ്ണാണ് കേട്ടോ. വോസ്തോക്ക് വണ്ണ് അതായിരുന്നു കേട്ടോ കഴിഞ്ഞ കമ്പനി ബോർഡ് രജിസ്റ്റർ ചോദ്യം, വോസ്തോക്ക് വണ്ണ്. ആ അപ്പൊ അതിന്റെ ഉത്തരം ഏതാ പിള്ളേരെ? മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയത് 1961 കേട്ടോ. 1961 ഏപ്രിൽ മാസം 12th. ദെൻ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള ശൂന്യപ്രദേശം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള ശൂന്യപ്രദേശം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം, കോസ്കോസ്, ഗാലക്സി, ഇതൊന്നുമല്ല ബഹിരാകാശം. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് എന്ത്? ബഹിരാകാശം. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആരിഫട്ട വിക്ഷേപിച്ച വർഷമാണ് ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇത് പിള്ളേരെ? ആരിഫട്ടയാണെന്ന് ഓർത്തിരുന്നുണ്ടെങ്കിൽ ആവർത്തനം ചോദ്യമാണ്. ഇത് വിക്ഷേപിച്ച വർഷം ചോദിച്ചാൽ അത് 1975. അപ്പം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള 15 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇതിൽ പല ചോദ്യങ്ങളും നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്നലെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി മോക്ക് ടെസ്റ്റിന് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടു, നമ്മൾ 5th class പാഠപുസ്തകം പഠിച്ച ഒരാൾക്ക് 3 ഡയറക്റ്റ് ആയിട്ട് ഈ 5th പുസ്തകത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നതോറും നമുക്ക് സയൻസിലെ 20 ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖപ്പെടുത്തണേ. ദെൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 5th സയൻസ് വരുന്ന ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സയൻസിൻ്റെ ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റിൻ്റെ പേര് സയൻസ് സ്റ്റാൻഡേർഡ് സ്റ്റഡി 5 സയൻസ് എന്നാണ്. അപ്പം നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നമ്മൾ മുഴുവൻ വീഡിയോസും അതിനകത്ത്, അതുപോലെ തന്നെ ചാപ്റ്റർ ബേസ്ഡ് വീഡിയോസും ഈ മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലേ ലിസ്റ്റാണത്. അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുക. ദെൻ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഓരോ ചാപ്റ്റേഴ്സിന് 1, 2 അങ്ങനെ തന്നെ നമ്പർ ഇട്ടിരിക്കുന്നത്. ആ ഒരു നമ്പറിലുള്ള മോക്ക് ടെസ്റ്റ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്യും, നല്ലൊരു റിവിഷനും നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഓരോ ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ 5th കംപ്ലീറ്റ് ചെയ്യും. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 6th ആയിരിക്കും. 6th സ്പെഷ്യൽ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക്.